നമുക്കൊരു 3 അല്ലെങ്കിൽ 4 മാസം കൊണ്ട് ഈ സിലബസ് കവർ ചെയ്യണം. 24-ല് LDCയുടെ മെയിൻ എക്സാം ഉണ്ട്, അതിന് മുമ്പായിട്ട് പ്രിലിംസ് എക്സാം ഉണ്ട്. അപ്പോൾ ഇത് രണ്ടിൻ്റെയും സിലബസ് നമുക്ക് കവർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ പഠിച്ചു തുടങ്ങാനുള്ള സമയമായി. ഈ ഒരു നിശ്ചിത ടൈമിനുള്ളിൽ നമ്മളെ സിലബസ് കവർ ചെയ്യുമെന്നുള്ളതായിരിക്കണം നമ്മുടെ ടാർഗറ്റ്. ഡെയിലി ടാസ്ക് പോലെ ഇന്ന ദിവസം ഞാൻ ഇന്ന ടോപ്പിക്കുകൾ കംപ്ലീറ്റ് ചെയ്യും എന്ന ചിന്താഗതിയിലായിരിക്കണം നമ്മൾ തുടങ്ങേണ്ടത്. ഇന്ന് ആദ്യത്തെ ദിവസം നമ്മൾ ഇന്ന് പഠിക്കാനുള്ള ടോപ്പിക് ഏതൊക്കെയാണെന്ന് നോക്കുവാണ്. നിങ്ങൾ ഈ വീഡിയോ എന്നാണോ കാണുന്ന അത് തന്നെയാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ള ആദ്യത്തെ ദിവസം. ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്ന എളുപ്പത്തിൽ നിന്ന് തന്നെ പോകാം. വൈറ്റമിൻസ്, ജീവകങ്ങളും അവയുടെ അപര്യാപ്തത രോഗങ്ങളും അതുപോലെ തന്നെ രോഗങ്ങളും രോഗകാരികളും, ഇതാണ് നാച്ചുറൽ സയൻസിൽ നിന്ന് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അടുത്ത സബ്ജക്റ്റ് ഫിസിക്സ്. ഇതിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ആറ്റവും ആറ്റത്തിൻ്റെ ഘടനയും അയിരുകളും ധാതുക്കളും. ഫിസിക്സിൽ നിന്ന് ആറ്റവും ആറ്റത്തിൻ്റെ ഘടനയും അയിരുകളും ധാതുക്കളും. അടുത്ത മാത്സ്, ഗണിതത്തിൽ നമ്മൾ ഇന്ന് പഠിക്കാനുള്ളത് ലാഭവും നഷ്ടവുമാണ്. നിങ്ങളുടെ റാങ്ക് ഫയലിൽ ഈ ടോപ്പിക്കിൽ ഇതിനെ ഇത് ബന്ധപ്പെട്ട പ്രീവിയസ് ചോദ്യങ്ങളോ മോഡൽ ചോദ്യങ്ങളോ ഉണ്ടാകും, അല്ലെങ്കിൽ യൂട്യൂബിൽ അവൈലബിൾ ആയിരിക്കും. നിങ്ങളിതിൻ്റെ ഇക്വേഷൻ മാത്രം പഠിച്ച് കാണാപ്പാഠം പഠിച്ച് വെക്കരുത്. കാരണം ആ ഇക്വേഷൻ മാത്രം നമുക്കറിയാമെന്ന് വെച്ച് എല്ലാ ചോദ്യങ്ങളും എഴുതാൻ പറ്റണമെന്നില്ല. നിങ്ങൾ ചോദ്യം വായിച്ച് നോക്കുക, എന്നിട്ട് വർക്കൗട്ട് ചെയ്യുക, എങ്കിലേ നമുക്ക് ആ ഒരു ഐഡിയ മനസ്സിലാവുള്ളൂ. മെൻ്റൽ എബിലിറ്റിയിൽ നിന്ന് സ്ഥാനനിർണയമാണ് നമ്മൾ ഇന്ന് പഠിക്കാനുള്ള ടോപ്പിക്ക്. യൂട്യൂബിൽ അവൈലബിൾ ആണ്, നിങ്ങളുടെ ബുക്കിലുണ്ടാകും. ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കിത് സെപ്പറേറ്റ് ക്ലാസ്സായിട്ട് എടുക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാനുള്ള ടോപ്പിക്ക് ഇതൊക്കെയാണ്. നിങ്ങൾ ഈ വീഡിയോ എന്നാണോ കാണുന്ന അതാണ് ആദ്യത്തെ ദിവസം പഠിക്കാനുള്ളത്. നമുക്കൊരു 3-4 മാസം കൊണ്ട് സിലബസ് കവർ ചെയ്യാം. പ്രിലിംസ് കൊണ്ട് മെയിൻസ് കൊണ്ട് രണ്ടിലും കോമൺ ആയിട്ടുള്ളത് കൊണ്ട് മെയിൻസ് ആകുമ്പോൾ കുറച്ച് അഡീഷണൽ കാര്യങ്ങളും വരുന്നുണ്ട്.